നാളെ രാവിലെ 11 മണിക്ക് ഇടുക്കി ഡാം തുറക്കാനിരിക്കെ ഇന്ന് 6 മണിയോടുകൂടി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനു മുന്നോടിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ഡാം സന്ദർശിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് പോകും. നാളെ രാവിലെ 11 മണിക്ക് ഇടുക്കി ഡാം തുറക്കുമെന്നുള്ള കാര്യം നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചിരുന്നു. അതിനു മുന്നോടിയായി ഇന്ന് 6 മണിക്ക് അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. ജനങ്ങൾക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകാനും മന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് മന്ത്രി ഇടുക്കി അണക്കെട്ട് സന്ദർശിക്കുന്നത്. ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് കുമാർ ചേരുകയാണ്. സന്തോഷ്, മന്ത്രിയുടെ സന്ദർശനം ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനിരിക്കെ ഈ സന്ദർശനത്തിന് എങ്ങനെയാണ് കാണേണ്ടത്? എല്ലാ മുന്നൊരുക്കങ്ങളും വീക്ഷിക്കുന്നതിന് വേണ്ടിയാണോ മന്ത്രി ഇപ്പോൾ അണക്കെട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്? വിവരങ്ങൾ എങ്ങനെയാണ്? അണക്കെട്ട് നാളെ രാവിലെ 11 മണിക്ക് തുറക്കുമെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, ഏത് രീതിയിലാണ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തുക, ഏതൊക്കെ ഷട്ടറുകളാണ് ഉയർത്തുക എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് KSEB ആണ്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നോടിയായി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കളക്ടറും മന്ത്രിയും ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ അണക്കെട്ടിൽ സന്ദർശനം നടത്തുന്നത്. ഉച്ചയ്ക്ക് ഇവർ KSEB ഉദ്യോഗസ്ഥരും കളക്ടറുമായി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഈ മീറ്റിംഗിൽ ഡാം തുറക്കേണ്ടി വരില്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് എത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം മഴ ജില്ലയിൽ വൃഷ്ടിപ്രദേശത്ത് പല സ്ഥലത്തും മഴ രേഖപ്പെടുത്തി. ഈ മഴ രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി അണക്കെട്ട് തുറക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായി വീണ്ടും 4 മണിക്ക് ഇവർ യോഗം ചേരുകയായിരുന്നു. യോഗം ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചത്. ശരി, സന്തോഷ് ഒന്ന് ഇടപെടുകയാണ്. മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ബോർഡിന്റെ ഉദ്യോഗസ്ഥരോടൊപ്പമാണ് ജില്ലാ കളക്ടറും ജില്ലാ പോലീസും പോയത്. എല്ലാ സജ്ജീകരണങ്ങളും ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ 11 മണിക്കാണ് ഡാം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ളത്. 100 ക്യുമിക്സ് വാട്ടറാണ് ആദ്യം തുറന്നു വിടുന്നത്. അതായത് 100,000 ലിറ്റർ വെള്ളം പെർ സെക്കൻഡ്. ആ നിലയിൽ തുറന്നു വിടുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു. നാളെ 11 മണിക്ക് ഡാം നമ്മൾ തുറന്ന് വെള്ളം വിടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. ഒരു സാഹചര്യമില്ല. ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാനും നല്ല രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് നാളെ തുറന്നുവിടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. റെഡ് അലേർട്ട് ആകുന്നതിന് മുമ്പ് ഡാം തുറന്നുവിടുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സാധാരണ റെഡ് അലേർട്ട് കഴിഞ്ഞ് 1 ഫീറ്റും കൂടി അല്ലയോ, 1 ഫീറ്റും കൂടെ വെള്ളം വന്നതിന് ശേഷമാണ് തുറന്നുവിടുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ രീതിയിൽ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും വരും ദിവസങ്ങളിൽ മഴയുണ്ടായേക്കാം എന്നുള്ള കാലാവസ്ഥ പ്രവചനവും എല്ലാം എടുത്തു നോക്കുമ്പോൾ നേരത്തെ നല്ലൊരു മുൻകരുതൽ ആവശ്യമാണെന്നുള്ള നിലയിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ആ നിലയിലാണ് നാളെ രാവിലെ ഞാൻ സന്ദർശിച്ചത് കൊണ്ട് പ്രത്യേക കാര്യമായില്ലെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിദഗ്ധ സംഘവും ഇത്തരം കാര്യങ്ങളിൽ തരുന്ന നിർദ്ദേശങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അന്ന് രാവിലെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചുകൂട്ടിയോ, വൈദ്യുതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ബോർഡ് ചെയർമാനും അതോടൊപ്പം എഞ്ചിനീയേഴ്സും എല്ലാം കൂടിയിരുന്ന് മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി. റവന്യൂ മന്ത്രി ഉൾപ്പെടെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഞാൻ ആ ഇടുക്കിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സാങ്കേതിക പരിജ്ഞാനമുള്ളവർ കൂടി ആലോചിച്ച് തീരുമാനമെടുക്കണം, ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അല്പ അഡ്വാൻസായിട്ട് തന്നെ ഡാം തുറന്ന് ജലം വിടുന്നതല്ലേ നല്ലത് എന്നുള്ള നിലയിലാണ് ഒരു സംസാരം ഉണ്ടായത്. ഏതായാലും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പം ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അവർ എന്നെ അറിയിക്കുകയുണ്ടായി. ഞാൻ സംഭവസ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞപ്പം ഇക്കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നോക്കുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യണം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാനുണ്ടോ 2018 വലിയ പ്രളയകാലത്ത് പോലും ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടൊരു ജനത്തിന് മുമ്പിലാണല്ലോ ഞങ്ങളെല്ലാം നിൽക്കുന്നത്. ഇപ്പം നാളത്തെ ഈ ജലം ഒഴുകുന്നത് ചെറുതോണി കാണുന്ന ചപ്പാത്തിനടിയിൽ കൂടെ പോകാനുള്ള വെള്ളമേ നിലവിലുള്ളൂ.
ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ? അതിനുശേഷം ഉൾപ്പെടെ ജില്ലയുടെ ചുമതല ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ടല്ലോ, ജില്ലയുടെ ചുമതല മന്ത്രി എന്തെങ്കിലും ഗവൺമെന്റ് പ്രതിനിധി ഞാനിവിടെ ഉണ്ട്. പിന്നെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാൻ അനൗൺസ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ നാളെ രാവിലെ 11 മണിക്കേ തുറക്കുന്നുള്ളൂ. എല്ലാ തഹസിൽദാരന്മാരും വില്ലേജ് ഓഫീസർമാരും എല്ലാ മേഖലയിലും ഇപ്പോൾ തന്നെ മെസ്സേജുകൾ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാവിലെ 11:30 മണിക്ക് കളക്ട്രേറ്റ് യോഗം കൂടി ഓരോ വില്ലേജിലും എത്ര വീട് വെച്ച് വരും, ഓരോ വീട്ടിൽ എത്ര പേരുണ്ട്, അതെല്ലാം കണക്കെടുത്ത് കഴിഞ്ഞു. ആ കണക്കുകളെല്ലാം 2018 വലിയ പ്രളയകാലത്തുണ്ടായ വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ്. അതിലേക്കൊന്നും വരുന്നില്ല. 16 ലക്ഷം ലിറ്റർ വെള്ളം ഒരു സെക്കൻഡിൽ വിട്ട 2018 ഇപ്പോൾ നമ്മൾ 1 ലക്ഷം ലിറ്റർ വെള്ളം വിട്ട് ഈ ഡാമിലെ ജലനിരപ്പ് താരതമ്യേന ക്രമപ്പെടുത്താൻ, ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാൻ, വലിയ തോതിലുള്ള മഴ വരുമ്പോഴും അതിനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോൾ ജനറേഷൻ എടുക്കുന്ന വെള്ളം വേറെ മാറുന്നുണ്ടല്ലോ, അതുകൂടി ഇത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ജനറേഷന് മാറുന്ന വെള്ളവും ഈ ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളവും കൂടി മാറുമ്പോൾ ഇൻഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം ഡാമിലേക്ക് വന്നാലും നിലവിലെ ഡാമിൻ്റെ തോതിൽ വ്യത്യാസമില്ലാതെ ജലനിരപ്പ് പിടിച്ചു നിർത്തുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം എത്ര സമയം കൊണ്ട് ഇങ്ങനെ ജലനിരപ്പ് പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്? അങ്ങനെ ഒരു കണക്കുകൂട്ടലുണ്ട്? അങ്ങനെ ഒരു കണക്ക് കൂട്ടിയില്ലെങ്കിൽ പോലും ഏകദേശം 12 മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഇൻഫ്ലോയും ഈ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് അറിയപ്പെടാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ മഴ തുറന്നു നിൽക്കുകയാണ്, ഇൻഫ്ലോ കുറഞ്ഞാൽ ഈ തുറക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഇല്ല, തുറക്കുന്നത് എത്രത്തോളം വേണമെന്നും അടയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല, തുറക്കാനേ തീരുമാനമുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആലോചന തീരുമാനം വരുമ്പോഴല്ലേ അറിയിക്കുന്നുള്ളൂ. അതേതായാലും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ഞങ്ങൾക്കൊരു ആശയം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇടുക്കി അണക്കെട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ. നാളെ രാവിലെ 11 മണിക്കാണ് ഇടുക്കി ഡാം തുറക്കുന്നത്.